നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. അതിജീവനത്തിൻ്റെ ചായക്കടയിലേക്കാണ്. രാവിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് ഇവിടെ ഒരു ബോർഡ് കണ്ടത്, അതിജീവനത്തിൻ്റെ ചായക്കട. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗവുമായ പപ്പേട്ടനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. പപ്പേട്ടനോട് ഉണ്ട്. എന്തായാലും ഇവിടെ ഒരുപാട് ആൾക്കാർ ചായ കുടിക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് ചോദിക്കാം. ഹലോ, നമസ്കാരം കുഞ്ഞികൃഷ്ണേട്ടാ. അതെ, കുഞ്ഞികൃഷ്ണേട്ട ഒക്കെ ഉണ്ടല്ലോ, ടാക്സി ഡ്രൈവേഴ്സാ? ടാക്സി ഡ്രൈവേഴ്സിൻ്റെ പരിപാടിയാണോ? ടാക്സി ഡ്രൈവേഴ്സ് പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കിയതാണ്. പിന്നെ വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ഒരു സംഭാവന കൊടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ പെട്ടെന്ന് ഒരു ആശയം വന്നു, ഒരു ചായക്കട, ഒരു ദിവസത്തേക്ക് ഒരു ചായക്കട എന്നുള്ള രീതിയിൽ നമുക്ക് തുടങ്ങാം. അത് എത്രത്തോളം വിജയിക്കുന്നു അറിയില്ല, എന്നാലും നോക്കാം എന്നുള്ള നമ്മുടെ ധൈര്യത്തിൽ നമ്മൾ തുടങ്ങിയതാണ്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങി അല്ലേ? ആ, ഇന്ന് രാവിലെ മുതൽ തുടങ്ങി. അപ്പോൾ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ. പലഹാരങ്ങൾ ഒരുപാടുണ്ട്, ഒരു 1500 പലഹാരങ്ങൾ. ഓ, ഇന്ന് ഇന്ന് നല്ല 1700 ഉണ്ട്. ആ, നമുക്ക് നോക്കാം. എന്തായാലും ഒരുപാട് പലഹാരങ്ങളൊക്കെ നമ്മുടെ കൂടെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മധുരത്തിൽ തന്നെ തുടങ്ങാൻ പറ്റും. ഈ മധുരം കഴിക്കുമ്പോൾ തന്നെ ഒരു വേദന ഉണ്ടാകും. വയനാട്ടിലെ ദുരന്തബാധിതർ അത്രയ്ക്കുണ്ട്. 100 ആളുകളാണ് നമ്മെ വിട്ട് പിരിഞ്ഞത്. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ ഉണ്ട്. 11 മുമ്പ് ഇതേ ചുരൽമലയിൽ പോയി ആ കലിങ്കിലിരുന്ന് വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ. അന്ന് എന്നോട് സംസാരിച്ച പലരും ഇന്നില്ല. എങ്കിൽ പോലും ആ വേദന മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ദുരന്തബാധിതരെ സഹായിക്കാൻ ഈ സി ഐ ടിയുടെ സഖാക്കൾ ഇവിടെ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഒരുപാട് പലഹാരങ്ങൾ കാണാം. ലഡു, അതുപോലെ തന്നെ ചെറിയ മധുരത്തിനുള്ള നല്ല അരിയുണ്ടയുണ്ട്, പിന്നെ ഉഴുന്ന് വടയുണ്ട്, പരിപ്പ് വടയുണ്ട്. അതെന്ത് സാധനം ചേട്ടാ? വട്ടയപ്പം അല്ലേ? അപ്പുറത്ത് മുട്ടയപ്പം. ആ, മുട്ടയപ്പം, വട്ടയപ്പം, പഴംപൊരി, സമൂസ, ചായ. ചായ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? വിത്തൗട്ടൊക്കെ ഉണ്ട്, സെപ്പറേറ്റ്. ആ, എല്ലാ പരിപാടികളുണ്ട്. സപ്പോർട്ട് ചെയ്തു. ഞാൻ പണ്ടേ ഇതുപോലെ തന്നെയാണ്, സോഷ്യൽ വർക്കറാണ്. അപ്പോൾ എൻ്റെ ഇത് കഴിവിൽ പരമാവധി ഞാൻ ഇതുപോലെ ഇത് പ്രവർത്തിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഇത് പരിയാരം മെഡിക്കൽ കോളേജാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ, രോഗികളും രോഗികൾക്ക് കൂട്ടിരിപ്പുകാരും ഒക്കെ വരുന്ന ഒരിടമാണ്. ഈ ആശുപത്രിയിലേക്ക് വരുന്ന ആളുകൾ ഇന്നൊന്ന് ശ്രദ്ധിക്കുക. ഈ കമാനത്തിൻ്റെ തൊട്ട് അടുത്ത് വലത് സൈഡിലാണ് ഇത്തരത്തിലൊരു ചായക്കട ഒരുക്കിയിട്ടുള്ളത്. ദയവ് ചെയ്ത് എല്ലാവരും ഇവിടെ വന്നിട്ട് ഇവിടെ ഇത് പണം മേടിക്കുക. എങ്ങനെയാണ് ഇത്? ഇവിടെ ഇടുക. നിങ്ങൾക്ക് ഇതെവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത്ര തുക എന്നില്ല, ഒരു പഴംപൊരി ചായ കുടിച്ചിട്ട് 10-20 എന്ന് വിചാരിച്ചിട്ട് ഇടരുത്, കുറച്ച് അധികം ഇടുക. എന്തായാലും ഇവിടെ വന്നിട്ട് ചായ കുടിക്കുമ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ചെറിയ സഹായം ചെയ്യുന്നത് ഉള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. എന്തായാലും എല്ലാവരും ഇങ്ങോട്ടേക്ക് വരിക. ഒരിക്കലും പറയുകയാണ്, പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ആ കമാനത്തിൻ്റെ വലത്ത് സൈഡിലാണ് ഇത്തരത്തിലൊരു ചായക്കട സി ഐ ടി സഖാക്കൾ തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇവരുടെ ഈ നന്മ നിറഞ്ഞ പ്രവർത്തിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. പപ്പാട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. പപ്പാട്ടൻ രാവിലെ ഉദ്ഘാടനത്തിന് വന്നാലേ, ഇത്തരത്തിലൊരു ഒരു വലിയ ഒരു ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടി ഇവരെ ഇറങ്ങിത്തിരിച്ചപ്പോൾ സന്തോഷമുണ്ടല്ലോ മനസ്സിൽ. പിന്നെന്ത്, നമ്മുടെ കേരളം ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ്. വിവിധ തലത്തിലാണ് ആളുകൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ അവരുടെ ഒരു ദിവസത്തെ വേതനം ഉൾപ്പെടെ, അതുപോലെ തന്നെ വൈവിധ്യമാർന്നിട്ടുള്ള പരിപാടികളിലൂടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇവിടെ പെരിയാരം മെഡിക്കൽ കോളേജിലെ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ഇവിടെ ഒരു സ്നേഹത്തിൻ്റെ ചായക്കട, അതിജീവനത്തിൻ്റെ ചായക്കട തുറന്നുകൊണ്ട് ഇന്ന് ഒരു ദിവസം ഇവിടെ എത്തിച്ചേരുന്ന, പെരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർ, മറ്റ് സന്ദർശകർ, ഈ പ്രദേശത്തെ മറ്റ് തൊഴിലാളി സംഘടനകൾ എല്ലാവരും ഇന്ന് ഇവിടെ ഈ ചായ വിതരണം ചെയ്യുന്നതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന തുക പൂർണ്ണമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് തൊഴിലാളികളായാലും ഇടത്തരക്കാരായാലും മറ്റേത് വിഭാഗത്തിൽപ്പെട്ടവരായാലും കേരളത്തെ സഹായിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നന്മ. ആ നന്മയാണ് മലയാളികൾക്കുള്ളത്. ആ നന്മ കൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ അതിജീവിച്ച് പോകുന്നതും. എന്തായാലും എല്ലാവർക്കും നന്മ തരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.